ഇവാസ് ഒക്കാഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിപ്പോൾ ബാംഗ്ലൂർ മജസ്റ്റിക്കുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ അക്വാറ്റിക് കിങ്ഡം എന്ന് പറയുന്ന ഒരു അക്വാറ്റിക് പാർക്കുണ്ട്. ആമസോൺ റിവറിൻ്റെ മാതൃകയിലാണ് അക്വാറ്റിക് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് ആമസോൺ റിവർ ഫോറസ്റ്റ് മാതൃകയാണ്. വളരെ മനോഹരമായാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. നാല് അലിഗേറ്റർ ഗാർ ഫിഷുകളുമുണ്ട്. ഗാർ ഫാമിലിയിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസാണ് ഇത്. ഏകദേശം 10 ഫീറ്റ് വരെ നീളത്തിൽ ഇവ വളരും. ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡും HNI അക്വാറ്റിക് കിങ്ഡവുമായി കൂടിച്ചേർന്നാണ് ഇത് തുറന്നേക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഫസ്റ്റ് ശുദ്ധജല ടണൽ അക്വേറിയമാണിത്. സെവറം ഫിഷ് ചെറിയ കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന അക്വേറിയം എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ക്രാന്തിവീര സംഗൊള്ളി രായണ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു ദൃശ്യവിരുന്ന് ഒരുക്കുന്നതിനോടൊപ്പം റെയിൽവേക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് ഇത്. 25 രൂപയാണ് എൻട്രി ഫീ ഒരാൾക്ക്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണിവരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. വളരെ അപൂർവമായി കാണപ്പെടുന്ന മീനുകളും എക്സോട്ടിക് മറൈൻ പ്ലാന്റ്സുകളും ഇവിടെയുണ്ട്. മീനുകളെ കൂടാതെ വിവിധ തരത്തിൽപ്പെട്ട അക്വാറ്റിക് അനിമലുകളായ സ്ട്രിംഗ്രേസ്, ഷാർക്സ്, ലോബ്സ്റ്റേഴ്സ്, സ്നെയിൽസുകളും പിന്നെ ശ്രിംസും ഉണ്ട്. അക്വേറിയം എല്ലാം പ്രകൃതിദത്തമായ ചെറിയ പാറകൾ കൊണ്ടും ഡ്രിഫ്റ്റ് വുഡുകൾ കൊണ്ടും പവിഴപ്പുറ്റുകൾ കൊണ്ടും മനോഹരമാക്കിയിട്ടുണ്ട്. ട്രെയിൻ വരാൻ താമസമുണ്ടെങ്കിൽ യാത്രക്കാർക്കും കുട്ടികൾക്കും കുറച്ചു നേരം ചെലവഴിക്കുവാൻ സാധിക്കും. പുറത്തുനിന്നുള്ളവർക്കും ഇവിടെ വന്ന് കാഴ്ചകൾ കാണാവുന്നതാണ്. ഗോസ്റ്റ് ഫിഷുകളും സെവറം ഫിഷുകളും പാരറ്റ് ഫിഷുകളും തുടങ്ങി വൈവിധ്യമാർന്ന ഒരു മത്സ്യസമ്പത്ത് തന്നെ ഇവിടെയുണ്ട്. ഇവയെ കൂടാതെ പ്ലാന്റഡ് അക്വേറിയത്തിൽ വളരുന്ന ഒരുവിധം എല്ലാ ചെറിയ മീനുകളും ഉണ്ട്. ഗ്ലോ ട്രട്ടറിയും നിയോൺ റെയിൻബോ ട്രട്ടറിയുമാണ് ഈ അക്വേറിയത്തിലുള്ളത്. വളരെ നീളത്തിലുള്ള ടണൽ അക്വേറിയം ഇവിടെ ഉണ്ട്. ഇത് സാൾട്ട് വാട്ടർ അക്വേറിയമാണ്. പവിഴപ്പുറ്റുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ഒളിച്ചിരിക്കുന്ന ഈ മത്സ്യമാണ് ഈ അക്വേറിയത്തിൻ്റെ എല്ലാവരെയും ആകർഷിക്കുന്നത്.
പാമ്പുകളെപ്പോലെ തോന്നിക്കുന്നവയാണിവ. ഇടയ്ക്ക് തല പുറത്തേക്കിട്ട് എല്ലാവരെയും തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭിത്തികളിലൊക്കെ വിവിധ തരത്തിലുള്ള കടൽ ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വശത്തായി അക്വേറിയമുകളും മറുവശത്തായി കടൽ ഞണ്ടുകളും ആമകളും ലോബ്സ്റ്ററിൻ്റെയും സ്റ്റാർ ഫിഷിൻ്റെയും ജെല്ലി ഫിഷിൻ്റെയും വളരെ മനോഹരമായ രൂപങ്ങളുണ്ട്. കുട്ടികളെ ആകർഷിക്കുവാൻ വേണ്ടി കടൽ കുതിരയുടെ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അതിൽ കയറിയിരുന്ന് സെൽഫി എടുക്കാൻ സൗകര്യമുണ്ട്. മറ്റു ഭിത്തികളിലായി 3D പെയിന്റിങ്ങുകളും ഉണ്ട്. ഇത് വളരെ ആകർഷണമുള്ളതാണ്. ഇനിയും പറഞ്ഞാൽ തീരാത്ത കുറെ വിശേഷങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ goodbye.